നഗരസഭയിൽ ഇന്ന് അവതരിപ്പിച്ച ബജറ്റ് തീർത്തും നിരാശാജനകമെന്ന് യു ഡി എഫ്. ദീർഘനാളായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന പദ്ധതികളൊന്നും ബജറ്റിൽ പരാമർശിച്ചിട്ടില്ലെന്ന് യു ഡി എഫ് കുറ്റപ്പെടുത്തി. പുതുതായി ഒരു പദ്ധതിയും മുന്നോട്ട് വെക്കാത്തതും ദീർഘകാലമായി പൈനൂർ ജനത ആഗ്രഹിക്കുന്ന പുതിയ ബസ് സ്റ്റാൻഡ്, ടൗൺഹാൾ, സ്റ്റേഡിയം, നാരങ്ങാത്തോട് നവീകരണം എന്നിവയെക്കുറിച്ച് ഒന്നും പരാമർശിക്കാത്തതുമാണ് നഗരസഭയുടെ പുതിയ ബജറ്റെന്ന് യു ഡി എഫ് അംഗങ്ങൾ കുറ്റപ്പെടുത്തി. നഗരസഭയിലെ പാവപ്പെട്ട 49 കുടുംബങ്ങൾക്ക് ലഭിക്കേണ്ട ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണത്തെക്കുറിച്ച് ബജറ്റിൽ ഒരു പരാമർശവും ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷ കക്ഷി അംഗങ്ങൾ പറഞ്ഞു. പൂർണ്ണമായും ആവർത്തന വിരസമായൊരു ബജറ്റ് എന്നാണ് ഇതിനെ നമുക്ക് പറയേണ്ടത്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് കാലമായി ജനങ്ങൾ കാത്തിരിക്കുന്ന പയ്യന്നൂരിലെ പുതിയ ബസ് സ്റ്റാൻഡ്, അതിനെ സംബന്ധിച്ചിപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറായിട്ടുണ്ട്, അപ്രൂവലിന് പോകണമെന്നാണ്. 25 വർഷം മുമ്പ് പ്രവൃത്തി ആരംഭിച്ച ഒരു ബസ് സ്റ്റാൻഡിന് ഇനിയും എസ്റ്റിമേറ്റ് തയ്യാറാക്കാനും കടലാസ് പണികൾ പൂർത്തിയാകാനും സാധിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ വൈരുദ്ധ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ പണി അതും ഈ 25 വർഷം മുമ്പുള്ള, കാൽനൂറ്റാണ്ട് മുമ്പുള്ള ഒരു വാഗ്ദാനമായിരുന്നു. ഇപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ പണി മുടങ്ങിക്കിടക്കുകയാണ്. പറയുന്നത് കോട്ടയത്തെ എവിടെയോ ഏതോ ഒരു സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനത്തിലുണ്ടായിട്ടുള്ള ഒരു പോരായ്മ. പക്ഷേ ഒരു സ്റ്റേഡിയത്തിൻ്റെയൊക്കെ പ്രവൃത്തി നടക്കുമ്പോൾ പ്രാഥമികമായി ചെയ്യേണ്ട ചില പ്രവൃത്തികളില്ലേ? അതിൻ്റെ മൈനിങ് പണി നടക്കണം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോയിൽ ടെസ്റ്റ് നടക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ പ്രവൃത്തി ആരംഭിക്കേണ്ടത്. പ്രവൃത്തി ആരംഭിച്ച് ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് വീണ്ടും നമുക്ക് പിറകോട്ട് പോകേണ്ടതുണ്ടെന്ന്. അതുപോലെ നമ്മുടെ ടൗൺ ഹാളിന് 10 കോടി രൂപ അനുവദിച്ചു എന്നാണ് ഇവർ പറഞ്ഞത്. ആനന്ദതീർത്ഥ കൺവെൻഷൻ സെൻറ്ററിന് 10 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞ നഗരസഭയാണ് പയ്യന്നൂർ നഗരസഭ. പക്ഷേ എവിടെയാണ് സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്? ആരുമായിട്ടാണ് സംസാരിക്കുന്നത്? അതെന്ന് പൂർത്തീകരിക്കപ്പെടുമെന്ന്, യാഥാർത്ഥ്യമാകുമെന്നതിനെക്കുറിച്ച് നഗരസഭക്കൊന്നും പറയാനില്ല. മുൻകാലങ്ങളിലെ ബജറ്റ് പ്രസംഗം അതേപടി ഇത്തവണയും വായിക്കുക വഴി പയ്യന്നൂർ ജനതയെ കബളിപ്പിക്കുകയാണ് ഭരണപക്ഷം ചെയ്തതെന്നും യു ഡി എഫ് കുറ്റപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.